വിശ്വാസ വെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി ലളിതമായും വസ്തുനിഷ്ഠമായും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ആലുവ മംഗലപ്പുഴ സെമിനാരിയിലെ അധ്യാപകനുമൊക്കെയായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛരെ ഏറെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ, നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തിരുപ്പട്ട ശുശ്രൂഷയെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ മേൽപ്പട്ട ശുശ്രൂഷ മെത്രാൻ പട്ടം അതിൻ്റെ അതെന്താണ് എന്ന് നമ്മൾ കണ്ടു. അപ്പസ്തോലന്മാരുടെ പിൻഗാമി എന്നിടയിൽ പൗരോഹിത്യത്തിൻ്റെ പരിപൂർണത മെത്രാൻ പട്ടത്തിലാണെന്ന് കണ്ടു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വൈദികരുടെ പുരോഹിതരുടെ പട്ടത്തെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഈ പുരോഹിതർക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരാണ് പുരോഹിതന്മാർ, പകരക്കാരനാണെന്നൊക്കെ പറയാറുണ്ട്, എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പുരോഹിതന് നൽകപ്പെടുന്ന പട്ടം, അതായത് പൗരോഹിത്യം, ഒരു വൈദികനാകുക എന്നുള്ളത് മെത്രാൻ പട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. ഒരു മെത്രാൻ്റെ പട്ടം എങ്ങനെയാണോ സാർവത്രിക സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ സാർവത്രിക സഭയുടെ ഐക്യത്തിൻ്റെ ഘടകമായ മാർപ്പാപ്പയുമായിട്ട്, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ആ സഭയുടേതായിട്ടുള്ള സിനഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു വൈദികനെ അവൻ്റെ ആ പൗരോഹിത്യത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് മെത്രാനുമായിട്ടുള്ള ബന്ധമാണ്. കാരണം മുമ്പെന്തോ ഏതൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ, ചിന്തിച്ചിട്ടുള്ളതുപോലെ, വാസ്തവത്തിൽ അപ്പസ്തോലിക ശുശ്രൂഷയുടെ നേരിട്ടുള്ള പിന്തുടർച്ച ലഭിക്കുന്ന മെത്രാന്മാർക്കാണ്. ആ മെത്രാന്മാർ അവരുടെ ആ ശുശ്രൂഷ ആണ് വൈദികരെ ഏൽപ്പിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി തീരുന്നതും. അതായത് ഒരു മെത്രാന് ഒരു രൂപതയുടെ എല്ലാ പ്രവേശികളിലും എല്ലാ ഇടവകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പസ്തോലന്മാരിൽ നിന്ന് പിന്തുടർച്ചയായിട്ട് ക്രിസ്തു വഴി ലഭിച്ച ആ കൈവപ്പിൻ്റെ വരം, പരിശുദ്ധാത്മാവിനെ നൽകുന്ന വരം, ആ ദാനങ്ങൾ നൽകുന്ന വരം, ദൈവജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും മാനസികവുമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പരമപിതാവായ ദൈവം എന്തെല്ലാം മനസ്സിൽ പരിപാലനത്തിൽ കണ്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ദൈവജനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ കൈവയ്പ്പ് ശുശ്രൂഷയുടെ പുരോഹിതന് പട്ടം നൽകുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ ഒരു പുരോഹിതൻ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നുണ്ടോ, വചനം പ്രസംഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം ചെയ്യുന്നുണ്ടോ, ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിനിധി ആയിട്ട് തന്നെയാണ്. കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന അവസരത്തിൽ ഒരു വൈദികൻ സഭ എന്താണ് ഈ കൂദാശ വഴി ആഗ്രഹിക്കുന്നത്, സഭ എന്ത് ഒരു നിഷ്ഠയാണ് അവിടെ, വാക്കുകളാണ് അത് ചൊല്ലാൻ തന്നിട്ടുള്ളത്, എന്ത് റിച്വലാണ് അവിടെ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് സഭയുടെ ആ ഇഷ്ടത്തിനനുസരിച്ച്, സഭയുടെ ഇംഗിതത്തിനനുസരിച്ച്, സാർവത്രിക സഭയുടെ ഇംഗിതത്തിനനുസരിച്ചാണ് വൈദികൻ അവിടെ പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഒരു വശത്ത് തനിക്ക് കൈവയ്പ്പിലൂടെ ഒരു വൈദികനെ മെത്രാന്മാരെയും അച്ഛന്മാരാക്കുന്ന ചടങ്ങ് വളരെ നല്ല മനോഹരമായ ഒരു ചടങ്ങാണ്. അതിലെ ആദ്യം മെത്രാൻ അദ്ദേഹത്തിന് തന്നെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥന കൈവയ്പ്പ് ശുശ്രൂഷയിൽ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ട് കൈവയ്പ്പ്, ഒന്നാമത്തെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ ഈ പൗരോഹിത്യം നൽകുന്നത്, രണ്ടാമതായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ ദാനങ്ങൾ, മാമദീസ തുടങ്ങി അങ്ങ് അവസാനം വിവാഹം കഴിപ്പിക്കുന്നവരെ, രോഗിലാപനം വരുന്നുള്ള ഓരോ കൂദാശകളും പരിചരണം ചെയ്യുമ്പോഴും, അജയ ഒരു അജപാലകൻ എന്ന രീതിയിൽ ഇടയനത്ത ഒരു രീതിയിൽ ജോലികൾ ചെയ്യുമ്പോഴും, വചനം പഠിപ്പിക്കുമ്പോഴും, എല്ലാ കാര്യത്തിലുമുള്ള അനുഗ്രഹം ഈ മെത്രാനിന് ലഭിച്ചത് ഈ വൈദികനിലേക്ക് കൺഫർ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ എപ്പോഴൊക്കെ ആ സഭയുടെ ഉദ്ദേശശുദ്ധിയോടുകൂടെ താൻ തനിക്ക് ലഭിച്ച കൃപയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യുന്നുവോ, ആ അവസരത്തിലെല്ലാം അദ്ദേഹം മറ്റ് ഒരു ക്രിസ്തുവായിത്തീരുന്നു എന്ന് പറയുന്നത്. എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഓരോ അച്ഛനും ക്രിസ്തുവൊന്നും ആയിത്തീരുന്നില്ല, അർത്ഥത്തിൽ ഓൾ തുർ ക്രിസ്തുസ് എന്ന് പറയുന്നു. കുണ്ടുളം പിതാവ് പട്ടം കൊടുക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമാണത്. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വിൻസെൻ്റെ
ഔസേപ്പിൻ്റെയും റോസയുടെയും മകനാണ്. ഇപ്പോൾ അവൻ ഒരു ഗോതമ്പപ്പവും കുറച്ച് വീഞ്ഞു എടുത്ത് ഇതെൻ്റെ ശരീരമാവുന്നു, എൻ്റെ രക്തമാകുന്നു പറഞ്ഞാൽ അത് അവൻ്റെ തന്നെ ശരീരം രക്തം ഒന്നും ആവില്ല, അതുപോലും ആവില്ല. അത് വീഞ്ഞും അതുപോലെ ഗോതമ്പപ്പന്നെയായിരിക്കും. പക്ഷേ ഈ എൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നമ്മളെല്ലാവരും കൂടി തിരുപ്പട്ടം നൽകി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഇതെൻ്റെ ശരീരമാകുന്നു എൻ്റെ രക്തമാകുന്നു പറയുമ്പോൾ അവിടെ അത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായി മാറുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? അവിടെ അദ്ദേഹത്തിന് കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ ഇപ്പോൾ കർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് ക്രിസ്തുവിനെ പകരക്കാരനായിട്ട് ക്രിസ്തുവിനെ ബലിയർപ്പിക്കുന്ന ക്രിസ്തു തന്നെ അർപ്പിക്കുന്ന ബലി ക്രിസ്തുവിന് വേണ്ടി ജനങ്ങളോടൊപ്പം എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുവാനായിട്ട് അദ്ദേഹം നിയോഗിക്കപ്പെടുകയും അതിനുവേണ്ടി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്കിപ്പോൾ വേണമെങ്കിലും പോവാം എന്ന് കൂടെ പുള്ളി പറയുകയും ചെയ്യും, താല്പര്യമില്ലെങ്കിൽ. അപ്പോൾ ഈ അത് വളരെ അർത്ഥവത്താണ്. പഴയ ഒരു രീതിയിലുള്ള പറച്ചിലാണ് എങ്കിലും അത് വളരെ മനസ്സിലാക്കാനാണ്. പക്ഷേ അപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇതിന് ശേഷം ഇയാൾ മുഴുവൻ ക്രിസ്തുവായി മാറി. അയാൾ മുഴുവൻ ക്രിസ്തുവായിട്ട് അവസ്ഥാന്തരം മൊത്തമായിട്ട് മാറുകയല്ല, കൗതാശികമായ കർമ്മം ചെയ്യാൻ വേണ്ടി ആ കൗതാശികമായ കർമ്മം ചെയ്യുന്ന അവസരത്തിൽ അവൻ ആ കൗതാശികമായ കാര്യങ്ങൾക്ക് യാതൊരു കുറവും വരാത്ത രീതിയിൽ ചെയ്യാൻ ക്രിസ്തുവിൻ്റെ കൃപ അവനെ ലഭിക്കുന്നു. അതൊഴിച്ചുള്ള ബാക്കിയുള്ള നേരങ്ങളിൽ മുഴുവൻ ഇവൻ അൾത്തർ ക്രിസ്തുസ് ഒന്നുമല്ല. മൺപാത്രത്തിലെ നിധി എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മനുഷ്യത്വത്തിൻ്റെ എല്ലാ ചപലതകളും ഒരു വൈദികനെ വേട്ടയാടുന്നുണ്ടാവും. അപ്പോൾ അതിനെതിരെയുള്ള സമരമാണ് അവൻ്റെ ബലി എന്ന് പറയുന്നത്. അത് ആന്തരികമാണ്, ശാരീരികമാണ്, സാമൂഹികമാണ്. പല തരത്തിലുള്ള പ്രലോഭനങ്ങൾ കർത്താവിനുണ്ടായതുപോലെ തന്നെ ഒരു പുരോഹിതനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ അതോടുകൂടെ പൂർണ്ണമായിട്ട് ക്രിസ്തുവായി എന്നൊന്നും പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമല്ല. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദൈവികമായ ശുശ്രൂഷകൾ വചനം പ്രസംഗിക്കാനും, അതായത് വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളൊക്കെ വന്ന് തലയ്ക്ക് നെറ്റി പിടിക്കണം, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് തോന്നും ഇത്രയും നല്ല മനുഷ്യനെ നമ്മളെങ്ങനെ അനുഗ്രഹിക്കണം. ഞാൻ പലപ്പോഴും പറയോ എന്നെക്കാളൊക്കെ എത്രയോ വിശുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു ചേട്ടനാണ് അല്ലെങ്കിൽ ഒരു ചേച്ചിയാണത്, ആ മനുഷ്യനെ ഞാൻ പോയിട്ട് അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മ തന്നെ കുമ്പസാരം കേൾക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് നമ്മളങ്ങോട്ട് ചെറുതായി പോണ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഗുരുക്കന്മാർ ഒരുപാട് കാലം നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരെ, നമ്മളെ വഴിയിൽ നടത്തിയത്, നമ്മുടെ പണ്ടത്തരങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർ, തെറ്റുകൾ തിരുത്തി തന്നിട്ടുള്ള ആൾക്കാരുടെ കുമ്പസാരം നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറുള്ളൂ, അയ്യോ വേണ്ട വേണ്ട എന്നോട് ഒഴിഞ്ഞു മാറുള്ളൂ. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി അത് ഞാനാണ് ഇതെന്തോ ചെയ്യണേ എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന സങ്കല്പം, ഒരു വൈദികൻ്റെ ഞാൻ എന്ന സങ്കല്പം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇത് വെറും ഞാൻ പറഞ്ഞില്ലേ, ഒരു രോഗിയായ വൈദ്യനാണ് ഞാൻ. കുഷ്ഠം പ്രാപിച്ച ഒരു വൈദ്യനാണ് ഞാൻ എന്ന് ആലോചിച്ച് ഞാനത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, സഭയുടെ ഒരു ശുശ്രൂഷയാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നു ആ മനുഷ്യൻ അത്രമാത്രം എളിമയോടുകൂടെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ കുമ്പസാരിക്കാൻ പോണ ഒരച്ഛൻ, പലപ്പോഴും എല്ലായ്പ്പോഴും അവിടെ പോകാൻ പറ്റിയില്ല, ചിലപ്പോഴൊക്കെ പോണ ആലുവ മൊണസ്ട്രിയിലുള്ള ഒരു പുല്ലപ്പള്ളി അച്ഛനോട് അച്ഛനുണ്ട്. ആ അച്ഛൻ എൻ്റെ കുമ്പസാരം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അച്ഛൻ എല്ലാ ദിവസവും അച്ഛൻ്റെ നെറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും. വിശുദ്ധനായിട്ട് ജീവിക്കുന്നൊരച്ഛൻ, അപ്പോൾ അവൻ വയ്യാണ്ട് കിടക്കുവാണ്. അതിപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. നമ്മൾ അച്ഛന്മാർ പരസ്പരം കുമ്പസാരിക്കുമ്പോഴും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് എൻ്റെ പാപങ്ങൾ വേറൊരു വൈദികൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അച്ഛൻ നമ്മുടെ കുമ്പസാരം, ആളുടെ കുമ്പസാരം നമ്മളോട് പറയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഞാൻ ആ ഒരു കാര്യം നമ്മൾ വിട്ടുപോകും കുറച്ച് കഴിയുമ്പോൾ. അതാണ് പൗരോഹിത്യത്തിൽ വളരുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ അനാവശ്യമായിട്ട് അയ്യോ ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എന്ന് പറയും. കാരണം ഞാനല്ല അത് ചെയ്യുന്നത്, ആ മനുഷ്യൻ എളിമപ്പെടാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നത് എൻ്റെ ഗുരുവാണ്, എൻ്റെ അധ്യാപകനാണ്, എന്നെ സെമിനാരിയിൽ പഠിപ്പിച്ചതാണ്. അല്ലെങ്കിൽ മെത്രാനായിരിക്കാം ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തുന്നത്. അപ്പോൾ അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ പാപിയാണ്
എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ നമ്മൾ ആദ്യമൊക്കെ അങ്ങനെ തോന്നുന്നു. അത് നമ്മൾ മനുഷ്യപരമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രിസ്തു ആൾത്തർ ക്രിസ്തുസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യാതൊരു മാനുഷികമായ അർത്ഥത്തിലല്ല, അതൊരു അനാലജിക്കലായിട്ടുള്ള സംസാരമാണ്. അനാലജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വോക്കൽ എന്നൊക്കെ പറയാം, തിയോളജിക്കലായിട്ടുള്ള ടേംസ് ഞാനിവിടെ അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഫോളോ ചെയ്യാൻ പറ്റൂല. അലങ്കാരികമായ ഭാഷയിൽ അത് പറയുന്നു. പക്ഷേ കൗദാശികമായ നേരത്ത് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് കൂദാശകൾ സ്ഥാപിച്ചത്. ആ നേരത്ത് അദ്ദേഹം ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. ആ കാര്യം ഓർത്തുകൊണ്ട് വിങ്ങലോടുകൂടെ വിറയലോടുകൂടെ വേദനയോടുകൂടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു വൈദികൻ്റെ ഉത്തരവാദിത്വം. അച്ഛൻ്റെ ആ രോഗിയായ ഒരു വൈദികനാണ് ഞാൻ എന്ന ആ പ്രയോഗം വളരെ നന്നായിരിക്കുന്നു. കാരണം ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്, ക്രിസ്തുവിൻ്റെ പകരക്കാരനാണെന്ന് പറയുമ്പോൾ അവൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടി എല്ലാ പോരായ്മകളോടും കൂടി അവൻ ക്രിസ്തുവിനെ പിഞ്ചെല്ലാം പരിശ്രമിക്കുന്നു. അല്ല, അതിനെന്താണ് വിഷമം? ഇപ്പോൾ നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഞാനൊരു പാപിയാണെന്നാണ്. ഞാൻ 1000 കോടി അല്ലെങ്കിൽ 100 കോടി ആൾക്കാരുടെ അധിപനാണെന്നൊന്നല്ല പറഞ്ഞേ, ഞാൻ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരനാണെന്നല്ല പറയണത്. പുള്ളി പറഞ്ഞത് ഞാൻ പാപിയാണ്, പൗലോസ് അപ്പസ്തോലൻ, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവമേ ആരെ എന്നെ ഇവിടെ നിന്ന് ഈ ദുരന്തത്തിൽ നിന്ന് ദുർഗതിയിൽ നിന്ന് മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ ഒരു അച്ഛൻ എന്തിനാണ് മാർപ്പാപ്പയ്ക്ക് പറയാം ഞാൻ പാപിയാണ് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇരിഞ്ഞാലക്കൂടെ മരിച്ചുപോയ പിതാവിനെ ഓർക്കുകയാണ്, ജെയിംസ് പൊഴിയാട്ടിൽ പിതാവ്. ആ രൂപതയിൽ പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ പണ്ടുണ്ടായപ്പോൾ അവൻ വലിയ വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. പൊഴിയാട്ടിൽ പിതാവ് വളരെ വലിയൊരു ഭരണകർത്താവ് ഒന്നുമല്ല എന്ന് നമുക്ക് സോഷ്യൽ പൊളിറ്റിക്കൽ ലീഡറൊന്നും അല്ല, ആയിരുന്നില്ല. വലിയ നായോ തന്ത്രജ്ഞനോ ഒന്നുമല്ല, അദ്ദേഹം ഒരു സാധാ അപ്പനാണ്. പക്ഷേ ആ അപ്പം മരിച്ചപ്പോൾ ഇരിഞ്ഞാലക്കുട രൂപതയുടെ അരമനയുടെ പറമ്പിൽ എല്ലാ അച്ഛന്മാരും രാത്രി ഉറക്കളച്ച് നിൽക്കുമായിരുന്നു. ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പൊക്കൂടെ എത്ര നേരമായില്ലേ, ഒരപ്പം മരിച്ച പോലെയാണ് ഇവിടുന്ന് പോകാൻ തോന്നില്ല, ഞങ്ങളുടെ അപ്പനാണ് പോയത്. എനിക്കൊന്ന് വർക്ക് പിതാവ് മരിച്ചപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാനടക്കം വർക്ക് പിതാവിൻ്റെ അടുത്ത് വളരെ അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ശവക്കല്ലർ അവിടെ ബോഡിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എറണാകുളം അച്ഛന്മാരെല്ലാം വേഗം എനിക്കൊരു പ്രത്യേകമായൊരു കാരണം ഞാനാളായിട്ടുള്ള കണക്ഷൻ, കാരണം എനിക്കൊരു അപ്പൻ നഷ്ടപ്പെട്ട പോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇവരെല്ലാം എന്നിട്ട് ഇരിഞ്ഞാലക്കുട പിതാവ് പറഞ്ഞൊരു കാര്യമാണ്, ചില നേരത്തെ അച്ഛന്മാർക്ക് തെറ്റുവരും, ആ തെറ്റുകൾ മറ്റച്ഛന്മാർ ചൂണ്ടിക്കാണിക്കും, അവരുടെ ബോഡിയിൽ പരസ്യമായ വിമർശനം ഉണ്ടാവും. ആ അവസരത്തിൽ ഈ പിതാവ് അത്യാവശ്യമൊക്കെ അച്ഛനെ മനസ്സിലായിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയാണ്. എല്ലാവരും കൂടി വിമർശിക്കുകയാണെങ്കിൽ പറയും അത് എൻ്റെ കൂടി തെറ്റാണ്. ഒരു മെത്രാണ് എഴുന്നേറ്റ് എന്നിട്ട് പറയുവാണ്, അതായത് ആ അച്ഛന് തെറ്റുപറ്റി, പക്ഷേ അച്ഛന് ഒറ്റയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലല്ലോ, ഞാൻ മെത്രാണെന്ന രീതിയിൽ അദ്ദേഹത്തിന് നല്ല മാതൃക കാണിക്കാൻ പറ്റിയില്ല, നമ്മളെല്ലാവരും തെറ്റുകാരാണ്, ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ അവിടെ എല്ലാവരും പറയും മിണ്ടാണ്ടിരിക്കുക, അവിടെ നീയും ആൾ മോശമൊന്നും അല്ല കേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പിന്നെ ആരെങ്കിലും മിണ്ടി അവൻ്റെ മകിട്ട് കയറും എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഒരു കൂട്ടായ്മയിലാണ് ഈ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഓൾത്തർ ക്രിസ്തുസ് എന്ന് പറയുന്നത് പൗരോഹിത്യത്തിലൂടെ വരുന്ന ആ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ നീ നിലനിൽക്കണം, ജീവിക്കണം, ആ രീതിയിലാണ് നീ ശുശ്രൂഷ ചെയ്യുന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു അലങ്കാരിക പ്രയോഗമാണത്. അല്ലാതെ ഞാൻ നേരത്തെ മാർപ്പാപ്പയുടെയോ പൗലോസ് ലീഹയുടെയോ കാര്യം പറഞ്ഞതുപോലെ തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ആ നിമിഷം ഒഴിച്ച് ബാക്കി എല്ലാ നിമിഷങ്ങളിലും ഒരു വൈദികൻ പൂർണ്ണമായിട്ട് ക്രിസ്തുവായിട്ടൊന്നും രൂപാന്തരപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ സഭ വളരെ ഔദ്യോഗികമായി തന്നെ പഠിപ്പിക്കുന്നത് പുരോഹിതൻ്റെ മേന്മയല്ല അത് കുദാശയ്ക്ക് ഫലദായകമാക്കുന്നത്. അയാളുടെ ബലഹീനതയോ പാപാവസ്ഥയിലായിരുന്നാലും കുദാശയ്ക്ക് അതിന് തന്നെ 100% ഫലദായകമാണത്. എക്സോപെറ ഓപെറാത്തോർ എന്ന് പറയും. അച്ഛാ, അടുത്തൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു പുരോഹിതൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാമോ നമ്മുടെ CCC വെളിച്ചത്തിൽ? അതോടൊപ്പം തന്നെ ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ പട്ടം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു പക്ഷേ പ്രേക്ഷകർക്കത് ഉപകാരപ്പെട്ടേക്കും. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ 3 ധർമ്മങ്ങൾ തന്നെയാണ്, വേറെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പഠിപ്പിക്കുക, വചനം പ്രസംഗിക്കുക, 2 വിശുദ്ധീകരിക്കുക. ആ വിശുദ്ധീകരിക്കുന്നത്
ഇതുപോലെ ഇവരുടെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ടും സ്വന്തം സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടും ഒക്കെ തന്നെയാണ്. അതുപോലെ നയിക്കുക, അജപാലന ശുശ്രൂഷ, അവരെ വഴി കാണിച്ചുകൊണ്ട് മുന്നിലൂടെ നടക്കുക. അതുപോലെ തളർന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ ഒരു ഇടയനെ പോലെ, എനിക്കാണ് ഏറ്റവും നല്ല വാക്ക് ഒരു ഇടയൻ എന്നുള്ളതാണ്. ഒരു വൈദികൻ്റെ കടമകൾ ഏതാണ്, അല്ലെങ്കിൽ പുരോഹിതൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏതാണെന്ന് അറിയാൻ ഏറ്റവും നല്ലത് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. ഞാൻ നല്ല ഇടയൻ എന്ന് പറയുന്ന യേശുവിൻ്റെ മനോഹരമായ ചാപ്റ്റർ തന്നെയാണ്. ഈ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന മൂന്ന് ധർമ്മങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഇടയ ധർമ്മമാണത്. ഒരിടയനായ ആൾ അദ്ദേഹം പഠിപ്പിക്കണം എങ്ങനെ മുന്നിൽ നടന്നുകൊണ്ടും വീഴുന്നവരെ കൈ താങ്ങി നമ്മൾ തോളത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടും നടക്കണം. അതാണ് നമ്മൾ പണ്ടൊരു നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം നമ്മൾ കാണാം. അതൊരു വൈദികൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രമാണ്. അതുപോലെ വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വന്തം പാപങ്ങൾ ഇല്ലാതെ ജീവിച്ച് വിശുദ്ധീകരിച്ച് അതുപോലെ തന്നെ അവരുടെ പാപങ്ങൾ ഏറ്റവും ദയയോടും കാരുണ്യത്തോടും കൂടെ കുമ്പസാരക്കുട്ടിൽ കണ്ട് അതിനെയൊക്കെ മറന്ന് അവരെ സ്നേഹിച്ച് ഉത്തമ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്ന് വിചാരിച്ച് അവരോട് പെരുമാറുന്നതിലൂടെ വിശുദ്ധീകരിച്ച ആളുകളോടൊപ്പം ജീവിക്കുന്ന ആ ഒരനുഭവം. അതുപോലെ തന്നെ നയിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരെ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും ദൈവവുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ മകനെ ഈ മകൾക്ക് എന്താണ് ദൈവമേ അങ്ങെന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വഴിയായിട്ട് എന്ന് ആലോചന ദൈവവുമായിട്ട് നടത്തി അത് അവർക്ക് സംവഹിപ്പിച്ചു കൊടുക്കുന്ന ഒരച്ഛൻ. അപ്പോൾ ഈ മൂന്ന് കർമ്മങ്ങൾ തന്നെയാണ് ബന്ധപ്പെട്ട്. പക്ഷേ അതൊരു ഇടയധർമ്മമാണ്. ഇടയധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ആടുകളെ അറിയണം, ആ ആടുകളുടെ പേരുകൾ ചൊല്ലി വിളിക്കുന്നു എന്നാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. ആടുകൾ അവയെയും അറിയുന്നുണ്ട്. ആ ആടുകൾക്ക് തന്നെ ഈ അച്ഛനെ അറിയാം, അവരുടെ സ്വരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഭയങ്കര കെമിസ്ട്രിയാണ് ഇവർ തമ്മിൽ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആത്മബന്ധം, ഇഴയടുപ്പം, ഓരോ വീടുകളും അവിടുത്തെ ഓരോ മക്കളുടെയും പേരുകൾ, അവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അജപാലനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന, പ്ലാൻ ചെയ്യുന്ന ഒരു വൈദികൻ. അപ്പോൾ ഈ മൂന്ന് ധർമ്മങ്ങളും ഒരു ഇടയധർമ്മവുമായിട്ട് ഒരു വൈദികൻ്റെ, അതുകൊണ്ടാണ് ഒരു അച്ഛൻ ഒരു രോഗി വയ്യാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛൻ അവിടെ ചെന്ന് കാണണമെന്ന് പറയുന്നത്, സന്ദർശിക്കണം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു രോഗി രേപനം കൊടുക്കേണ്ടത് ഒരാവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ നിരന്തരമായി വീട് കയറിയിറങ്ങുന്ന ഒരു അച്ഛനെ അറിയാം അതെവിടെയാണ് ആവശ്യമുള്ളതെന്ന്. അച്ഛൻ അത് അവരെ ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് ഒരു പക്ഷേ പ്രപ്പോസ് ചെയ്യാനായിട്ട് അച്ഛനെ സാധിച്ചെന്ന് വരും. അതുപോലെ ഒരാൾ പള്ളിയിൽ കുറേ ദിവസം വരുന്നില്ലെങ്കിൽ ആ ആടിനെ അന്വേഷിച്ച് ഇറങ്ങിപ്പോകാൻ, 99 വിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ഒരു വൈദികൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കുകൾ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായ ഒരു കർമ്മമായിട്ട് കാണാതെ അത് ഒരു വൈദികൻ പൂർണ്ണമായി അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് എന്ന് അവർക്ക്. ഒരച്ഛനെക്കുറിച്ച് ഞാൻ, എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനെക്കുറിച്ച്, തലശ്ശേരിയിലുള്ള ഒരച്ഛനെക്കുറിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. അദ്ദേഹം പോകുന്ന എല്ലാ ഇടവുകളിലും ഞാൻ പോകാറുണ്ട്, സണ്ണി അലവും കുന്തലും കൊണ്ട് വെച്ച്. ആ അച്ഛനെക്കുറിച്ച് ഞാനൊരു ചായപ്പീടിയ, ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചോദിക്കും. ചായപ്പീടിയിൽ വന്ന് ഒരു ഇടയ്ക്ക് ഞാൻ ഈ ലാർജ് ചായ അടിച്ച ചായ എനിക്ക് കുടിക്കണം. അപ്പോൾ ഞാനങ്ങനെ ചെന്ന അവസരത്തിൽ ആ പള്ളിയിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് അവിടുത്തെ ചായപ്പീടി ഒന്ന് കയറി, ഉടുപ്പിലല്ല, ഒരു അടിച്ച ചായ കഴിയുമ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ചേട്ടൻ്റെ കടയാണ്. അവിടെ ചായ കുടിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിവിടെ ഒരു അച്ഛനില്ലേ, എവിടെയാണ് എന്നൊക്കെ വെറുതെ ഇങ്ങനെ അറിയാത്ത പോലെയൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ അച്ഛൻ എങ്ങനെയുണ്ട് എന്നൊന്ന് വെറുതെ ഞാൻ ചോദിച്ചു. ആ പറഞ്ഞു, ആ അച്ഛൻ എവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് അച്ഛൻ ഞങ്ങളൊക്കെ ശാന്തമായിട്ട് ഉറങ്ങണേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അച്ഛൻ അത്ര വലിയ വലിപ്പമുള്ള അച്ഛനൊന്നുമല്ലല്ലോ, ഒരു പാവത്താൻ കോഞ്ഞാട്ട പോലത്തെ ഒരു അച്ഛനാണ്, കാറ്റ് കുതിയെ പറക്കും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാധനം അസ്ഥികൂടം പോലെയാണ്. അല്ല അച്ഛാ, പക്ഷേ ഞാൻ ഇപ്പോൾ ഹിന്ദുവാണ്, പക്ഷെ ഞങ്ങളൊക്കെ എല്ലാ കാര്യം ചെയ്യണതിന് മുമ്പ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും. ഇവിടെ ഞങ്ങൾക്കിത് ആദ്യം മനസ്സിലായില്ല, ഇയാൾ വന്ന് കണ്ടപ്പോൾ ഒരു പാവത്താനായിരുന്നു, പക്ഷെ പോയി ഇയാൾ മുമ്പിരുത്തുള്ള ഇടവകളിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നിട്ട് എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും വന്ന് ചോദിക്കുക. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഈ മനുഷ്യന് എന്തോ ഒരു സാധനമുണ്ട്. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ചെയ്യുള്ളൂ. ഈ അച്ഛൻ ഇവിടെ ഉണ്ടുള്ളതുകൊണ്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ അച്ഛനോട് പോലീസായിട്ട് നടക്കണമെന്നില്ല, എന്ത് പ്രശ്നം വന്നാലും അച്ഛനെ സമീപിച്ചാൽ അച്ഛൻ അത് എന്തെങ്കിലും ഒരു വഴിയിൽ എത്തിത്തരും. ഇതാണ് ഒരു ഇടയൻ ആടിനെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കർമ്മമാണ് വാസ്തുവിൽ. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ശുശ്രൂഷയാണ് ഈ പട്ടക്രമത്തിലുള്ളത്.
പട്ടക്രമത്തിലൊക്കെ നടക്കണ എന്താണ്, നമ്മൾ ആദ്യം കാണുന്നത് കുർബാനയുടെ ഇടയ്ക്കാണ് ഈ കർമ്മം നടക്കുക. കാരണം കുർബാനയാണ് പൗരോഹിത്യത്തിൻ്റെ മർമ്മം. കുർബാനയാകാൻ വേണ്ടിയാണ്, ബലിയാകാൻ വേണ്ടിയാണ്, ബലിയേകാൻ വേണ്ടിയാണ് അച്ഛനാവുന്നത്. അതുകൊണ്ട് കുർബാനയുടെ ഇടയ്ക്കേ ഈ പട്ടക്രമം നടക്കാറുള്ളൂ. അത് നടക്കുമ്പോൾ മെത്രാൻ കൈവയ്ക്കുന്നു. കൈവയ്ക്കുന്നതിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവനെ കിട്ടുന്നു. ഈ മൂന്ന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള കൃപ അവനിലേക്ക് വന്നു ചേരുന്നു. പിന്നെ അത് പല ഓരോ രീതിയിലും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ലത്തീൻ രീതിയിൽ പല കാര്യങ്ങളും അതിന് മുമ്പ് നടക്കും. വാസ്തവത്തിൽ ആദ്യം അത് കുറേയൊക്കെ ഇപ്പോൾ നമ്മുടെ രീതികളിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ മലങ്കരയിലായാലും സുറിയാനി സഭയിലായാലും ഉണ്ട്. അതായത് പ്രാരംഭകർമ്മങ്ങൾ ആ അർത്തിയുടെ ഒരു സമർപ്പണത്തോടു കൂടിയാണ്. അവനിങ്ങനെ താലത്തിൽ ഇങ്ങനെ അവൻ്റെ എല്ലായിട്ട് വരുന്ന മുന്നിൽ, അത് കഴിഞ്ഞ് അതവിടെ വെച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് വായിക്കും. അവിടെ ഇടയ്ക്ക് ഡീക്കൻ പട്ടത്തിന് മുമ്പ് മെയിൻ ശുശ്രൂഷി സഹകാർമ്മികളിലെ എം സി ആയിട്ടുള്ള ആൾ അത് പറയും, ഇതാവേ ഇവനെ അർത്തിയായി വന്നിരിക്കുന്നു, ഇവനെ സ്വീകരിക്കണമേ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യമാണ് അത് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മെത്രാൻ്റെ ഒരു ഉപദേശമുണ്ട്. അത് കഴിഞ്ഞ് ശുദ്ധരുടെ ലുത്തിനി ഉണ്ട് ലത്തിൻ റീത്തിൽ. നമ്മുടെ സുറിയാനി റീത്തിൽ മലങ്കര റീത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ആ എല്ലാ വിശുദ്ധരുടെയും ഐക്യത്തിലേക്ക് ഉള്ളവരാണ് കിടന്നിട്ട് ആ കാൻഡിഡേറ്റ് ഇങ്ങനെ കമന്ന് കെടുക്കുക അവിടെ നേരത്തെ. അപ്പോൾ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലും വേറെ രീതിയിലാണ്. എന്തായാലും കൈവെപ്പ് ശുശ്രൂഷയുണ്ട്, അത് കഴിഞ്ഞ് തൈലാഭിഷേകമുണ്ട്, സുവിശേഷ ഗ്രന്ഥം മുത്തിക്കലുണ്ട്. എന്നുവെച്ചാൽ ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അത് ഓരോ റീത്തിലും അല്പക്രമത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാണ്. എന്തായാലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ മെത്രാനാണെങ്കിൽ മെത്രാൻപട്ടം കൊടുക്കുമ്പോൾ അവർ വടിമുടി കൊടുക്കും. അത് അച്ഛന്മാർക്ക് കൊടുക്കാറില്ല. വടിമുടി കൊടുക്കണതിൻ്റെ അർത്ഥം അത് ഇടയനടുത്ത മെയിൻ ഇടയനാണ് എന്ന് കാണിക്കാനാണ്. അതുപോലെ ഒരു മാല കുരിശുണ്ടാവും, അത് രക്ഷയുടെ അടയാളമായിട്ട് അത് കൊടുക്കുകയാണ്. പിന്നെ മോതിരം എന്നുവെച്ചാൽ മെത്രാനെ സംബന്ധിച്ചിടത്തോളം വൈഫ് എന്ന് പറയണത്, സ്ത്രീ എന്ന് പറയണത്, ഭാര്യ എന്ന് പറയണത് രൂപതയാണ്. അപ്പോൾ അതുപോലെ ആ മോതിരം, സഭയാകുന്ന മോതിരത്തെ ആൾ കയ്യിൽ എപ്പോഴും പേറുകയാണ്. ഒരു മരക്കുരിശും നമ്മുടെ ചില പിതാക്കന്മാർ അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് അതങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വൈദികനെ സാധാരണ നമ്മൾ കാണില്ല. പക്ഷേ വൈദികന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സുവിശേഷം മുത്തിക്കുന്നുണ്ട്, അതുപോലെ തൈലാഭിഷേകം നടക്കുന്നുണ്ട്, ആവാസ പ്രാർത്ഥനയുണ്ട്, കൈവയ്പ്പുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ചെയ്യുന്നുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ അച്ഛാ. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഉള്ളത്. ഒന്ന്, ഈ പട്ടം കൊടുക്കുമ്പോൾ തന്നെ കുമ്പസാരം കേൾക്കാനായിട്ടുള്ള അധികാരം ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഇത് മെത്രാൻ കൊടുക്കണോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഒരു മെത്രാൻ തന്നെ ഈ പുരോഹിതന് കൈവയ്പ്പ് ശുശ്രൂഷ വഴി കൊടുക്കണോ? പുരോഹിതൻ അതിൽ തന്നെ പരിപൂർണനല്ലേ? പൗരോഹിത്യം അതിൽ തന്നെ പരിപൂർണതയില്ലേ? അപ്പോൾ പിന്നെ ഒരു പുരോഹിതർക്ക് വേറൊരു പുരോഹിതനെ ഈ പൗരോഹിത്യത്തിലേക്ക് പട്ടം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു പുരോഹിതനെ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയില്ല. അതാണ് അവൻ മെത്രാൻ്റെ മെത്രാൻ്റെ കൈവയ്പ്പിലൂടെയാണ്. അതായത് കർത്താവ് യേശു മിശിഹ നേരിട്ട് ഈ 12 അപ്പസ്തോലന്മാർക്ക് ഈ അധികാരം കൊടുത്തപ്പോൾ ആ ഇടയന്മാരായിട്ട് തിരഞ്ഞെടുത്തവർക്കാണല്ലോ അത് കൊടുത്തത്. അവർ കൈവയ്പ്പ് ശുശ്രൂഷയിലെടുത്ത് കൊടുക്കുന്നത് മെത്രാന്മാർക്കാണ്. മെത്രാന്മാർ ആണ് പിന്നീട് അത് അവർ അപ്പസ്തോലിക പിന്തുടർച്ചയുടെ വിഷയമാണ് അത്. അപ്പോൾ കുറേ അച്ഛന്മാർ കൂടി എത്ര വിശുദ്ധനായ അച്ഛനായാലും ഒരച്ഛനെ ഒരാളെ മെത്രാനായിട്ട് വഴിക്കാൻ പറ്റില്ല. കാരണം അച്ഛന് പകുത്തു കൊടുക്കപ്പെട്ട ഒരു പൗരോഹിത്യത്തിൻ്റെ കൃപയേ ഉള്ളൂ. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ അപ്പസ്തോലിക ശുശ്രൂഷയുടെ പൂർണ്ണത കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ മെത്രാൻ പദവിയിലുള്ള ശിഷ്യൻ ശ്ലീഹന്മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പസ്തോലിക പിൻഗാമികൾക്ക് മാത്രമാണ് ഈ പൗരോഹിത്യത്തിലേക്ക് പട്ടം കൊടുക്കാനായിട്ട് അവകാശം. അതൊരു മെത്രാനെ ആ കൈവയ്പ്പ് ശുശ്രൂഷയിൽ കൊടുക്കുമ്പോൾ ആ മെത്രാനെടുത്ത പദവിയാണ് അവിടെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ കൊടുക്കുന്നത്. ഒരു വൈദികനെ കൊടുക്കുമ്പോൾ ഈ മെത്രാനോട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉള്ള ആ കർമ്മങ്ങൾ, പക്ഷേ കൂതാശകൾ പരികർമ്മം ചെയ്യാനുള്ള അതിൻ്റെ പൂർണ്ണമായ അധികാരങ്ങളും അതിനുള്ള കടമകളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂതാശകൾ പരികർമ്മം ചെയ്യാൻ എപ്പോഴും അത് ഒരു മെത്രാൻ്റെ ഒരു അനുവാദത്തോടു കൂടെ മാത്രമേ, ലെജിറ്റിമേറ്റീവ് പവറോടു കൂടെ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കുമ്പസാരം കേൾക്കുന്നതിന് പ്രത്യേകം ഇത് കൊടുക്കുമോ? ആ കുമ്പസാരം കൊടുക്കുന്നതിന് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പട്ടം കിട്ടിയ ആൾക്ക് ഈ കുമ്പസാരം കേൾക്കുക എന്ന് പറയണത് ഒരു പ്രത്യേകമായ ഒരു ആനുകൂല്യം കൂടിയാണ്. ഇപ്പം ഞങ്ങളൊക്കെ അച്ഛന്മാരെ എല്ലാ കൊല്ലവും
ഞങ്ങൾ കുംഭ കുർബാന കണക്ക് അങ്ങനെ ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ പത്തേന്തി കൊണ്ടുപോയിട്ട് അരമനയെ കൊടുക്കും ധ്യാനത്തിൻ്റെ അവസരത്തിൽ. എന്നിട്ട് അവിടെയുള്ള ആളുകളത് പരിശോധിച്ചിട്ട് പിന്നെ നമ്മൾ സഭയുമായിട്ട് എന്തുമാത്രം ഐക്യമുണ്ട്, മെത്രാനുമായിട്ട് എന്തുമാത്രം ഐക്യമുണ്ട്, സഭാ പ്രബോധനങ്ങളിൽ നമുക്ക് തുടർച്ചയുണ്ടോ, നമ്മൾ തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടോ, വിരുദ്ധ സാക്ഷ്യങ്ങൾ നൽകുന്നുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കുംഭസാര എന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ രഹസ്യം സൂക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ കുറേ നാൾ കുംഭസാരിപ്പിച്ചിരുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാളോട് കുംഭസാരിപ്പിക്കേണ്ടെന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ആ കുംഭസാരം കേൾക്കാനുള്ള വിശുദ്ധിയുടെ കുറവല്ല, അദ്ദേഹത്തിൻ്റെ മാനസികമായ നിലയിൽ ചിലപ്പോൾ അത്ര വിവേചനാശക്തി ചിലപ്പോൾ വേണ്ടത്ര ഉണ്ടോ എന്ന് ചിലപ്പോൾ ചില കംപ്ലയിൻസ് ചിലപ്പോൾ വരാം. അപ്പോൾ ഇത് ഒരു കൊല്ലം ആദ്യം കൊടുക്കുക മാത്രമല്ല, കുംഭസാരിക്കാനുള്ള പത്തേന്തിയിലെ അത് നമ്മൾ ചേർക്കണം. യു ആർ അലൗഡ് ടു ലിസൺ ടു കൺഫെഷൻ ആൻഡ് യുനോ അബ്സോൾവ് സിൻസ് ടിൽ ഫോർ 3 years അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തരണം. ഇപ്പോൾ പണ്ട് ഓരോ വർഷത്തേക്ക് തരുവാറുള്ളായിരുന്നു. അപ്പോൾ അതിനൊരു കാരണം ആ കൂദാശ പരികർമ്മം ചെയ്യുന്നതിൽ വലിയൊരു സ്വകാര്യത കീപ്പ് ചെയ്യാനുണ്ട്. മനുഷ്യൻ്റെ ബാഹ്യമായ അതിന് പട്ടം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഗ്രേസ് കുറഞ്ഞു പോയിട്ടല്ല അത് ചെയ്യുന്നത്, മനുഷ്യൻ്റെ എന്ന രീതിയിൽ അവൻ പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സംഭവിക്കാവുന്ന കുറേ പരിണാമങ്ങളെ കൂടി കണ്ടുകൊണ്ടും പിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് നമ്മൾ കർത്താവ് ശിഷ്യന്മാരെ ഏൽപ്പിച്ച പോലെ, നീ കെട്ടാനുള്ളത് കെട്ടാനും അഴിക്കാനുള്ളത് അഴിക്കാനും ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു. അതും അതുപോലെ ഈ കുർബാന സ്ഥാപിച്ചപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ രണ്ടും രണ്ടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു അധികാരമായിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് ഈ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം കർത്താവ് കൊടുത്തത്, സൗഖ്യപ്പെടുത്താനുള്ള. അപ്പോൾ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് കർത്താവ് നേരിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അധികാരം കൂടി അദ്ദേഹത്തിന് കൈമാറുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണതയാണ് അത് കാണിക്കുന്നത്. അച്ഛാ, ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അതിന് കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ മെത്രാൻ പട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഈ എപ്പിസോഡിൽ നമ്മൾ പുരോഹിതരുടെ പട്ടത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വളരെ നന്ദി. പ്രേക്ഷകരുടെ പേരിൽ ഇത്രയും നല്ലൊരു വിശദീകരണം നൽകിയതിന് അച്ഛന് പ്രത്യേകം നന്ദി. ഓരോ പുരോഹിതനും ദൈവജനത്തെ വിശുദ്ധീകരിക്കാനും നയിക്കാനും പ്രവാചക ദൗത്യം ചെയ്യുവാനും വിളിക്കപ്പെട്ടവനാണ്. അവൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. എന്തെല്ലാം ബലഹീനതകളുണ്ടെങ്കിൽ പോലും അവൻ ചെയ്യുന്ന കുദാശ അതിൽ തന്നെ പരിപൂർണമാണ്, ഫലദായകമാണ്. നല്ല പുരോഹിതന്മാർ സഭയിലുണ്ടാകാൻ വേണ്ടി നമുക്ക് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.